നമ്മളിലൊക്കെ ഓരോ കുറവുകൾ ഉണ്ടെങ്കില് അത് നമ്മളറിയാതെ മറ്റു പലരെയും വേദനിപ്പിച്ചു നിൽക്കും. എനിക്ക് വേണ്ടി ഒരു തവണ, ഒരൊറ്റ തവണ താൻ മനസ്സാറിനെ കാണണം പ്ലീസ്. പിന്നെ പിന്നെ തന്റെ മനസ്സ് പറയുന്ന പോലെ താൻ തീരുമാനിച്ചു. ഇനി എന്താ പറയാനുള്ളത്? ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ, അല്ലാതെ എന്താ? അഖിലയോട് ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഇല്ലായിരിക്കാം, പക്ഷേ പറയേണ്ട ഒരു സത്യം മാത്രം പറഞ്ഞില്ല, നിങ്ങൾ വിവാഹിതനാണെന്ന സത്യം. ഇല്ല, പറഞ്ഞില്ല. എന്തുകൊണ്ട്? അത് സത്യമല്ലാത്തതുകൊണ്ട്. രഞ്ജുവിന്റെ അമ്മാവന്റെ മകളാണ്. സ്നേഹിച്ച പുരുഷൻ വിവാഹത്തലേന്ന് കാലുമാറിയപ്പോ മറ്റേതൊരു പെൺകുട്ടിയെ പോലെ മാനസികമായി അവളും തകർന്നുപോയി. 3 ദിവസം ബോധം നശിച്ച ആശുപത്രിയിൽ കിടന്ന അവൾ ബോധം വന്നപ്പോൾ ആദ്യം മുന്നിൽ കണ്ടത് എന്നെയാണ്. സത്യത്തിൽ എന്റെ ദുരവസ്ഥ അവിടെ തുടങ്ങിയായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞെന്നും അവളെ സ്നേഹിച്ച ചെറുപ്പക്കാരൻ ഞാനാണെന്നുമുള്ള വിചിത്രമായ വിചാരം എങ്ങനെയോ മനസ്സിൽ കടന്നുകൂടി. അത് തിരുത്താൻ പോയപ്പം ആകെ വയലന്റായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ഞാൻ അങ്ങനെ അഭിനയിക്കുകയാണ്. അഖിലയ്ക്ക് ഓർമ്മയില്ലേ, ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവളെന്ന് പറഞ്ഞപ്പം ഒപ്പം ഉണ്ടായിരുന്ന അമ്മു ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ട്? മിണ്ടിയാൽ അവിടെ ഒരു സീൻ ഉണ്ടാവുമെന്ന് അമ്മുവിന് അറിയാം. പാവം അമ്മുവിന് പോലും അഭിനയിക്കേണ്ടി വന്നു. ആ അവസ്ഥയിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അഖിലയെന്ന് രഞ്ജുവിനോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്ക്. അടുത്ത മാസം ചികിത്സയ്ക്കായി അവൾ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഇനി അഖില എന്നോട് പിണങ്ങിയാലും ശരി, എന്നെ വെറുത്താലും ശരി, പഴയ രഞ്ജുവിനെ വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് അഭിനയിച്ചേ പറ്റൂ. സോറി. അഖില, നീ ടെൻഷൻ അടിക്കാതെ, നെല്ലും പതിരും ഞാൻ ഇപ്പൊ തിരിച്ചു തരാം. ആള് ബാംഗ്ലൂരിൽ പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഹായ്, അമ്മു അല്ലേ? അതെ, ഞാൻ ഡോക്ടർ ജയലക്ഷ്മിയുടെ കസിൻ ജോൾസിനാ. ഇതെന്റെ ഫ്രണ്ട്. അമ്മു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ? എങ്ങനെ? ഞാൻ പറയാം. മനസാന്റെ കമ്പനിയില് ഞാനൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അമ്മു ഒന്ന് മനസാനോട് റെക്കമെന്റ് ചെയ്യും. അയ്യോ, ഞാൻ പറഞ്ഞാലൊന്നും മനോട്ടം കേക്കില്ല, ഓടിക്കു തന്നെ. പിന്നെ ആര് പറഞ്ഞാ കേക്കും? രഞ്ജിച്ചെ കണ്ടാ മതി. അതാരാ? മനോട്ടിന്റെ ഭാര്യ. ചേച്ചി പറഞ്ഞ മനോട്ടിനെ കേക്കാതിരിക്കാൻ പറ്റില്ല. ആ ചേച്ചിക്ക് എന്തോ അസുഖം. അസുഖോ? എന്തസുഖം? അല്ല, എന്തോ മെന്റൽ പ്രോബ്ലം. മൈ ഗാഡ്, നിങ്ങൾ എന്തായി പറയുന്നേ? നിങ്ങൾക്ക് എവിടുന്ന ഈ ന്യൂസ് കിട്ടിയത്? മനോട്ടന്റെ ചെവിയിലെങ്ങാനും ഇതെത്തണം. അയ്യോ കുട്ടി, ആരാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. പക്ഷേ എന്റെ പക്ഷേ, ആദ്യം മനോട്ടിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും ശരിക്കും മനസ്സിലാക്ക, എന്നിട്ട് മതി ജോലിക്ക് ചേരുന്നൊക്കെ. എന്ത് മണ്ടത്തരമാക്കി നീ പറയുന്നേ? ഈ ഒരു നിസ്സാര കാര്യത്തിന് ജോലി വേണ്ടെന്ന് വെക്കി. നിസ്സാര കാര്യോ? പക്ക ഫ്രോഡായ അയാളുടെ കമ്പനിയില് ഞാൻ ഇനി എങ്ങനെ ജോലി ചെയ്യും? ചെല്ലാൻ പോവാ ഞാൻ അങ്ങോട്ട്. എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി നാല് വർത്താനം പറയണം. ഇതാ ഇപ്പൊ നന്നായി. അയാളൊരു പക്ക ഫ്രോഡാണെങ്കിൽ നീ ഒരു പക്ക ഫൂൾ ആണെന്നേ ഞാൻ പറയൂ. ഐമാറ്റ് കമ്പനിയിലെ മോഡലാകണമെന്ന് നീ കുറെ കൊതിച്ചതല്ലേ? ഇപ്പൊ അത് കിട്ടുകയും ചെയ്തു. പറയുന്ന പണവും തരുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ വേണ്ടാന്ന് വെക്കുന്ന നീ ഒരു ഫൂൾ അല്ലേ? ഞാൻ പിന്നെ എന്താ വേണ്ടത്? അയാൾ ഇങ്ങോട്ട് കളിച്ചതുപോലെ നീ അങ്ങോട്ടും കളിക്കണം. അയാള് പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ചതായിട്ട് നീ അഭിനയിക്കണം. എന്നിട്ട് അയാളായിട്ട് വട്ടം ചുറ്റിക്കണം. ഇനി ഒരു പെണ്ണിനോടും ഈ മാതിരി കാട്ടാതിരിക്കാൻ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ കിച്ചുവിന്റെ കാര്യം. കിച്ചു എന്ത് പറ്റി? പച്ച പാവായിരുന്ന ചെക്കൻ ഇത്ര പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഈ പ്രേമത്തിന് കണ്ണില്ലെന്നല്ലേ, ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിന്റെ അച്ഛന്റെ കണ്ണു വിട്ട് ഒരു കൊല്ലമല്ലേ പ്രേമിച്ചു നടന്നത്? അതിന് ഇയാള് പച്ച പാവൊന്നും ആയിരുന്നില്ലല്ലോ. പാവമാണോ പിഴയാണോ എന്ന് ഇങ്ങനെയൊക്കെയല്ലേ അറിയുന്നത്? അവന്റെ കണ്ണിന്റെ പുറത്തൊരു കറുത്ത പാറ വീണ് കിടക്കുന്ന കണ്ടില്ലേ, ലവിന്റെ. ഏതായാലും നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് അല്ലേ, നമുക്കൊരു വിവാഹ സമ്മാനം കൊടുക്കണം. അതെ അതെ, ഞാനും അത് ആലോചിച്ചു. നാളെ തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു. അയ്യോ അതുപോരാ, ഒരു സർപ്രൈസ് ആവട്ടെ. നമ്മള് തന്നെ അത് നേരിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അവരുടെ വീട്ടിലാ? അതെ. അതിനെന്താ? ഒന്നുമില്ല, പക്ഷെ നമ്മളെ ശമ്പളം വാങ്ങുന്ന നമ്മുടെ സ്റ്റാഫിന്റെ വീട്ടിൽ നമ്മൾ പോകുന്നത് അത് വേണോ? വേണം. ഈ മനുവിന്റെ ഒരു കോംപ്ലക്സ്. മനുവിട്ട മരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോയിക്കോളാം. വേണ്ട വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം, അതാ എല്ലാവർക്കും നല്ലത്. സാർ, ഇത് വെറുതെ കുഴപ്പത്തിനാണ്. ഒരിക്കലും ഒരു നുണ പറഞ്ഞു, രഞ്ജി ചേച്ചി അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കോടെ. നിർത്താമായിരുന്നു, പക്ഷെ അവൾ വിശ്വസിച്ചു പോയില്ലേ. ഇനി പൊളിഞ്ഞാലാണ് കൂടുതൽ കുഴപ്പം. കറക്റ്റ്. ഈ കിച്ചൻ എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? കണ്ടോ കണ്ടോ, അഖിലയ്ക്ക് കോമൺ സെൻസ് ഉണ്ട്. പിടിച്ചു നിൽക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞുപോയി. ആദ്യം രക്ഷപ്പെടാൻ ഞാൻ എന്തോ ചെയ്യണം? തൂങ്ങിച്ചാവണോ? യെസ് സാർ. ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സാറ് പറ.
ഒരൊറ്റ മണിക്കൂർ നേരത്തെ കാര്യം. നാളെ രാത്രി ഞങ്ങൾ രണ്ടുപേരും നിന്റെ വീട്ടിൽ ഡിന്നറിന് വരുന്നു. മടങ്ങി പോകുന്നത് വരെ ഞങ്ങളുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അതിലും സിമ്പിളായി വേറൊന്നുണ്ട്. എന്താ? ഞങ്ങൾ ഹണിമൂണിന് പോയെന്ന് പറഞ്ഞാൽ പോരെ? വേണ്ട അയ്യേ, ഞാൻ പറയുന്ന പോലെ കൊണ്ട് കേട്ടാ മതി. പക്ഷെ വേറെ പ്രശ്നമുണ്ട് സാറേ. പ്രശ്നമില്ല, കിച്ചൺ എന്താ എത്ര ഭയം, ഞാൻ റെഡിയാ. അതല്ല പ്രശ്നം, എന്റെ വീട് കണ്ട ഒരു വിവാഹത്തിന്റെ വീടാണെന്ന് പറയേയില്ല. അതെന്താ നിന്റെ വീട്ടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ വിവാഹത്തിനല്ലേ എന്ന്? അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. ഒരു ഡൈനിങ് ടേബിൾ ഇല്ല, ഒരു അലമാരി ഇല്ല, ഒരു സോഫ സെറ്റ് ഇല്ല, ഒരു വാഷിംഗ് മെഷീൻ ഇല്ല, പിന്നെ ഒരു ടിവി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, കിച്ചൺ വെസൽസ് ഇല്ല. അയ്യോ, ആ പിന്നെ മെയിൻ ഐറ്റം ഒരു ഡബിൾ കോട്ട് ബെഡ് നിങ്ങൾക്ക് കിടന്ന് ഇങ്ങനെ. ഓ, എന്നാ പിന്നെ ഒരു കൊച്ചിനെ ഇവിടെ വേണില്ല. ഇതാ എന്താന്ന് വെച്ചാ വാങ്ങി. ഡബിൾ കോട്ട് വേണ്ട. അയ്യോ, രഞ്ജു ചേച്ചി ചോദിച്ചാ ഞാൻ എന്ത് പറയും? ഡബിൾ കോട്ട് റിപ്പയറിന് കൊടുത്തിരിക്കാന്ന് പറഞ്ഞാ മതി. ചെല്ലി. ഡബിൾ കോട്ട് എന്തെല്ലാം പുലിവാല ദൈവമേ. കിച്ചു, എങ്ങനെയുണ്ട് സാരി, എനിക്ക് ചേരുന്നുണ്ടോ? ഈ വേഷത്തിൽ താൻ സുന്ദരിയായിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ? എന്നല്ല, ഇപ്പൊ കണ്ട ഒരു നവവധുവിനെ പോലെ തന്നെയുണ്ട്. അയ്യേ, ഇതൊന്നൊരു വേഷമാക്കിച്ചു. പുതിയ ഷർട്ട് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, ഇതൊക്കെ എന്താ ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്? ഹസ്ബൻഡായി അഭിനയിക്കാൻ ഇത്രയും ഗ്ലാമർ പോരാ, ഊരിക്കേ. ഇനി ഇതങ്ങോട്ടിട്ടെ. കണ്ടോ, ഇപ്പൊ സുന്ദര കുട്ടനായി. കണ്ണാടി നോക്കി. ആ, ഇപ്പൊ കറക്റ്റ് മാച്ച്, മേഡ് ഫോർ ഈച്ച്. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. അത് വേണ്ട. ഒരു പെണ്ണിന്റെ നെറുകയിൽ ആദ്യമായി സിന്ദൂരം അണിയിക്കേണ്ടത് താലി കെട്ടിയ പുരുഷനാ. ആ പാവത്തിന്റെ ചാൻസ് നഷ്ടപ്പെടുത്തണ്ട. മനസ്സറത്തി. ഗുഡ് ഈവനിങ് ചേച്ചി, വരൂ അകത്തോട്ടിരിക്കാം. എങ്ങനുണ്ട് ചേച്ചി എന്റെ കുടില്? കുടിലോ? ഇതൊരു കുട്ടി കൊട്ടാരോ അല്ലേ? താങ്ക്സ്. മനുവേട്ടൻ എപ്പോഴും പറയാറുണ്ട് കിച്ചു വളരെ ഇന്നസെന്റ് ആണെന്ന്. ആണോ? എന്നാ ഒരു താങ്ക്സ് കൂടെ. എന്നാ കിച്ചുവിന് ഒരു ഇത്തിരി കള്ളത്തരം. ഒരു കാര്യം മാത്രം കിച്ചു മനുവേട്ടനോട് ഒളിച്ചു വെച്ചു. എന്താ കാര്യം? കല്യാണ കാര്യം. അത് ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തോണ്ട് ആരെയും അറിയിക്കാൻ പറ്റില്ലെന്ന് പറയാൻ. കിച്ചു നന്നായിട്ട് വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ്. അത് ഒറ്റ ദിവസം കൊണ്ട്. അല്ല, ഈ കല്യാണം പെട്ടെന്നായതുകൊണ്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് സെറ്റപ്പ് ആക്കി പറയുകയായിരുന്നു. ഈ പെയിന്റിംഗ് എങ്ങനെയുണ്ട്? അഖില വരച്ചതാ? അഖില പെയിന്റ് ചെയ്യൂ. പിന്നെ ഈ മുറി മുഴുവൻ പെയിന്റ് ചെയ്ത അഖില അല്ലേ? മനസ്സിലായില്ലേ, ഒരു തമാശ പറയാൻ ശ്രമിച്ചതാണ്. ഹലോ, വരൂ ചേച്ചി. എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ടോട്ടൽ കുളമാക്കി. എങ്ങനെ? ഓവർ എക്സ്പെൻസ്, ഓവർ എക്സ്പ്രഷൻ. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ പാചകമൊക്കെ ഇഷ്ടമായോ ചേച്ചിക്ക്? ഗ്രേറ്റ്. അഖില എന്താ ഇരിക്കാത്തത്? അതെ, അഖില ഇരിക്കൂ. നമ്മളുടെ എന്തിനാണ് ഒരു ഫോർമാലിറ്റി അല്ലേ? ഞാൻ ഇരുന്നോളാം. അല്ല, മനസ്സാർ ഒന്നും കഴിക്കുന്നില്ലല്ലോ. കഴിക്കൂ സാർ, എല്ലാം സാറിന്റെ പണം തന്നെയാണ്. അല്ല, സാർ തരുന്ന ശമ്പളം കൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. നിങ്ങൾ ഹണിമൂൺ എവിടെ പോയത്? ഹണിമൂൺ? ഹണിമൂൺ എവിടെയാ സാറേ പോയത്? ഊട്ടിയില്. നിങ്ങളുടെ ഹണിമൂൺ ഞാൻ എങ്ങനെ അറിയുന്നത് അല്ലേ? ഹണിമൂൺ ഞങ്ങളുടെ ആയിരുന്നല്ലോ. ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ സാറ് സമ്മതിക്കണ്ടേ? ജോലി തിരക്കേ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അഖിലേനി മോഡലിംഗ് ഉപേക്ഷിക്കോ? ഏയ്, ഉപേക്ഷിച്ച മനുസാർ കൊഴിയില്ലേ അല്ലേ സാറേ? അതെ അതെ, അഖിലെ കമ്പനിയിലെ ഏറ്റവും നല്ല മോഡലല്ലേ. മാത്രവുമല്ല, കരിയർ ഇസ് കരിയർ അല്ലേ? അല്ല, ചേച്ചിയും സുന്ദരിയാണല്ലോ, എന്നിട്ടെന്താ മോഡലിംഗ് ചെയ്യാത്തെ? അതിന് മനുവേട്ട സമ്മതിക്കണ്ടേ? അതെന്താ സാറേ, സാറിന് മോഡലുകൾ വലിയ ഇഷ്ടമല്ലേ? ചിക്കൻ ഫ്രൈ നിറകെ കേറി. ഞാൻ വെള്ളം കുടിച്ചോളാം. പഞ്ചാരക്കുട്ടപ്പിന്റെ സ്വീറ്റ്. ഐസ്ക്രീം റെഡി ആണോ മാഡം? ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ, ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുമ്പോ സംശയം തോന്നുകയേ ചെയ്യരുതെന്നല്ലേ മനസ്സാർ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ഭാര്യ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോകുന്നു. ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് ജാലിയോ? ഭർത്താവ് ചുമലൊക്കെ അവരുടെ മുന്നിൽ മതി, എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ. ഇതെടുത്ത് മുഖത്തൊഴിച്ചെറിഞ്ഞ ഒരു ഡാർലിംഗ്.
അയ്യോ എഴുന്നേറ്റോ, ദാ ഐസ്ക്രീം. സോറി, തണുത്ത ഒന്നും ഞാൻ കഴിക്കാറില്ല. അയ്യോ മനു എഴുന്നേക്കാണോ? അത് പറ്റില്ല, കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിട്ടാ? കഴിക്കൂ മനു പ്ലീസ്. എന്നാ മനു സാർ കഴിക്കൂ. അയ്യോ സാർ, ഞാൻ അറിയാതെ. അയ്യോ സാർ, ഷർട്ടിലെല്ലാം ആയി. ഞാൻ തുടച്ചു തരാം. അയ്യോ പോയില്ല, മതി മതി, ഞാൻ വീട്ടിൽ പോയി വാഷ് ചെയ്തോളാം. എത്ര ധൃതി. അയ്യോ എവിടേക്കേ പോകുന്നത്? ഇവിടെ ഇരിക്കൂ. പോയോ? പോയി പോയി. ഇനി എപ്പോഴാ കാണുന്നത്? ആ നിക്കൂനേ. ഫുഡ് കുറച്ച് ഓവറായി പോയി. ഇനി എന്നാ അങ്ങോട്ടൊരു വിസിറ്റ്? എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. അല്ലേ മനുട്ടാ? അതെ അതെ അതെ. അയ്യോ ഒരു കാര്യം മറന്നു. ഒരു സ്നാപ്പ്. രണ്ടുപേരും ഒന്ന് ചേർന്ന് തന്നെ ഫോട്ടോ എടുക്കണ്ട, ഫോട്ടോ എടുക്കണ്ട. ഇത് പഴഞ്ചൻ ക്യാമറ. ഇതൊക്കെ മതി, എനിക്ക് ആൽബത്തിൽ സൂക്ഷിക്കാനാ. പോസ്റ്റ് ചെയ്തേ. നിക്കാനല്ലേ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ രണ്ട് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് ആദ്യം ശിവം പറ. മാല പൊട്ടിപ്പ്. സത്യം പറ. സത്യമനാശനെ അതിലാദ്യം പഠിച്ചത്? അതല്ല, ഇനി സത്യൻ പറ. സോറി. തെളിച്ചു പറ. പിടിച്ചു പറ. അപ്പോ MTS കോഴ്സ് നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. മാസ്റ്റർ ഓഫ് അസ്ട്രോളജിക്കൽ സ്റ്റഡീസ്. കളവ്, ചതി, പിടിച്ചുപറി, കിഡ്നാപ്പിംഗ് എന്നീ മേഖലകളിൽ നിങ്ങളുടെ പ്രാവീണ്യം തെളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ധൈര്യമായി ഫീൽഡിൽ ഇറങ്ങാം. അവസാനമായി എനിക്കൊന്നേ പറയാനുള്ളൂ, കളം ഏതായാലും കളവ് നന്നായാൽ മതി. ഗുഡ് ബൈ. ഇനി നമുക്ക്